ഡാഷ് പൂരം അവസാനം തർക്കങ്ങൾക്കൊടുവിൽ നിയന്ത്രണങ്ങളോടെ നടത്താൻ ധാരണയായി. പക്ഷേ മറ്റു ഉത്സവങ്ങളടക്കം കടുത്ത നിയന്ത്രണം അനിവാര്യമാക്കുന്ന സാഹചര്യമാണോ മധ്യകേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളത്ത്? സുരേഷ്, വളരെ കർശനമായ നിയന്ത്രണങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പൂരത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനങ്ങൾ നമ്മൾ കണ്ടതാണ്. പൂരത്തിൽ അവസാനം പറമേക്കാവ് ദേവസ്വം ആണ് ഇനി ഒരു നിർണായകമായ ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് വരേണ്ടത്. തിരുവമ്പാടി ആകട്ടെ ഒറ്റ ആന എന്നൊരു തീരുമാനത്തിൽ എത്തി. പറമേക്കാവും ഏറെക്കുറെ അതിലേക്ക് പോകുന്നു എന്നാണ് ഇന്നലെ വൈകിട്ട് അവരുടെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇന്ന് തൃശ്ശൂരിലെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രണ്ട് ദേവസ്വം പ്രതിനിധികളുടെയും യോഗമുണ്ട്. അതിൽ ഒരു തീരുമാനം അന്തിമമായി ഉണ്ടാകും. പ്രത്യേകിച്ച് പൂരപ്പറമ്പിലേക്കടക്കം എത്ര പേരെ കയറ്റണമെന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തൃശ്ശൂർ പൂരമല്ലാതെ മറ്റ് ക്ഷേത്ര ഉത്സവങ്ങൾ, പള്ളി പെരുന്നാളുകൾ, ഇതിനെല്ലാം തന്നെ നേരത്തെ നൽകിയ അനുമതികളെല്ലാം തന്നെ പല മേഖലകളിലും പിൻവലിക്കുന്നുണ്ട്. കാരണം ആളുകൾ കൂടുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഉത്സവങ്ങളും അല്ലെങ്കിൽ പെരുന്നാളുകളും നടത്തേണ്ടതില്ല എന്നാണ് ജില്ലാ ഭരണകൂടം തൃശ്ശൂരിലടക്കം തന്നെ, എറണാകുളം ജില്ലയിലടക്കം തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ നൽകിയ അനുമതികൾ പലയിടത്തും റദ്ദാക്കുന്നുണ്ട്. ചടങ്ങുകൾ മാത്രമായി ചില സാഹചര്യങ്ങളിൽ ചില ക്ഷേത്രങ്ങളിലടക്കം ചടങ്ങുകൾ നടത്തേണ്ടത് ആവശ്യമാണ്. അത് ഒഴിവാക്കാനാകില്ല. ആ സാഹചര്യത്തിൽ ചടങ്ങുകൾ മാത്രം നടത്തുക. അതുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ആളുകൾ, വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ചടങ്ങുകൾ നടത്തുക. പൊതുജനങ്ങളുടെ പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൂടൽമാണിക്യം, ഇരിങ്ങാൽക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്ര ഉത്സവത്തിനടക്കം സമാനമായ നിർദ്ദേശം നൽകി. തൃശ്ശൂരിലെ പവരട്ടി പള്ളി വളരെ പ്രസിദ്ധമായ പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ കാര്യത്തിലും ഇത്തരമൊരു നിർദ്ദേശമാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ പല മേഖലകളിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. നേരത്തെ നൽകിയ അനുമതികളടക്കം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പൊതുവെ ആളുകൾ ഇതിനോട് സഹകരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ സാഹചര്യം. ഇന്നലെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ തീരുമാനം വലിയ തോതിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ പള്ളികളിലടക്കം തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പെരുന്നാൾ ആഘോഷ പരിപാടികൾ റദ്ദാക്കാൻ പള്ളി കമ്മിറ്റികൾ തന്നെ തയ്യാറാകുന്ന ഒരു സാഹചര്യം. പൊതുവെ ഇത്തരം തീരുമാനങ്ങളോടോ നിർദ്ദേശങ്ങളോടോ പൊതുജനം എല്ലായിടത്തും സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലായിടത്തും കാണുന്നത്. സുരേഷ്.